എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നല്ല സോഫ്റ്റായിട്ടുള്ള ഗോതമ്പ് പുട്ട് രണ്ട് വിധത്തിൽ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. പഴത്തിൻ്റെ കൂടെയും കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടാണ്. ഈവൻ വെറുതെ കഴിക്കുകയാണെങ്കിലും ഈ സോഫ്റ്റ് ഗോതമ്പ് പുട്ട് നല്ല ടേസ്റ്റാണ്. ഈ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. വാങ്ങുന്ന ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്, വറക്കാത്ത ഗോതമ്പ് പൊടിയാണ്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂണിലും താഴെയായിട്ട് ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഏകദേശം കാൽ കപ്പ് വെള്ളമാണ് വേണ്ടി വരിക. അപ്പോൾ ഞാനിവിടെ കാൽ കപ്പ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഗോതമ്പ് പൊടി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ജാറിൻ്റെ ടോപ്പ് വെച്ച് അടച്ച് മിക്സിയിൽ വെച്ച് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. കൂടുതലിട്ട് മിക്സിയിലിട്ട് അടിക്കരുത്, അപ്പോൾ ഈ ഒരു ടെക്സ്ചറായി കിട്ടും. ഒരു പിടി പൊടിയെടുത്ത് ഇതുപോലെ ഒന്ന് പിടിച്ച് വെക്കാം. ഷേപ്പായിട്ട് വരുന്നുണ്ടെങ്കിൽ പാകത്തിന് നനവായിട്ടുണ്ടെന്നാണ് അർത്ഥം. ഞാനിവിടെ ഒരു മുറി തേങ്ങയും ചിരവിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുകുറ്റിയിൽ ചില്ലിട്ട് തേങ്ങയും പൊടിയും ഇട്ട് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ തേങ്ങ നിറയെ ഇടാം. ഇനി 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇടാം. ഞാൻ ഈ ഒരു റേഷ്യോയിലാണ് സാധാരണ ഫില്ല് ചെയ്തെടുക്കാറ്. അപ്പോൾ ഇതുപോലെ പുട്ടുകുറ്റി ഫില്ല് ചെയ്തെടുക്കാം. ഞാൻ കുക്കറിൻ്റെ മേലെ പുട്ടുകുറ്റി വെച്ചിട്ടാണ് പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ആവി വരുന്ന കുക്കറിൻ്റെ മേലെ പുട്ടുകുറ്റി വെച്ച് മേലെ ആവി വന്നതിന് ശേഷം നമുക്ക് ടോപ്പ് വെച്ച് കൊടുക്കാം. ഇനി ടോപ്പ് വെച്ചതിന് ശേഷം ഗോതമ്പ് പൊടിയുടെ പുട്ട് വേവാനായിട്ട് ഏകദേശം 7 മിനിറ്റ് എടുക്കും. ആവി വന്നാലും ഒരു 7 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചിട്ട് വേണം പുട്ട് കുത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പുട്ട് കുത്തിയെടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ തേങ്ങയും ഗോതമ്പ് പൊടിയും അളന്നിടുകയാണെങ്കിൽ ഒരേ അളവിലുള്ള പുട്ട് പീസസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഗോതമ്പ് പുട്ട് 3-4 മണിക്കൂർ പുറത്തിരുന്നാലും ഹാർഡായി പോവില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഇനി രണ്ടാമത്തെ വിധത്തിൽ എങ്ങനെയാണ് സോഫ്റ്റ് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കപ്പ് ഗോതമ്പ് പൊടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂണേക്കാളും താഴെയായിട്ട് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മട്ട അരിയുടെ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. പകരം വെള്ള അരിയുടെ ചോറ് ചേർത്ത് കൊടുത്താലും മതി. ഇനി അടച്ച് വെച്ച് 2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കാം മിക്സിയിൽ. പാകത്തിന് നനവായിട്ടുണ്ടോയെന്ന് അറിയാനായിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് പൊടിയെടുത്ത് കയ്യിലൊന്ന് പിടിച്ചു നോക്കാം. നമുക്ക് ഈ പൊടി ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഷേപ്പായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പാകത്തിന് നനവുണ്ട്. നനവ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ ചോറ് ചേർത്ത് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി പുട്ടുകുറ്റിയിൽ ചില്ലിട്ട് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നിറയെ തേങ്ങ, 3 ടേബിൾ സ്പൂൺ പുട്ടിൻ്റെ പൊടി, ആ ഒരു റേഷ്യോയിൽ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. പുട്ടുകുറ്റി ഫില്ല് ചെയ്തെടുത്തു. ഞാൻ കുക്കറിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആവി വന്ന കുക്കറിൻ്റെ മേലെ പുട്ടുകുറ്റി വെച്ച് ആവി വന്നതിന് ശേഷം ടോപ്പ് വെച്ച് അടച്ച് ഒരു 6 മുതൽ 8 മിനിറ്റ് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 6 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് പുട്ട് കുത്തിയെടുക്കാം. ഈ പുട്ടും നല്ല സോഫ്റ്റായിട്ടുള്ള ഗോതമ്പ് പുട്ടാണ്. ഈ രണ്ട് വിധത്തിലുണ്ടാക്കിയാലും നല്ല സോഫ്റ്റായിട്ടുള്ള ഗോതമ്പ് പുട്ടാണ്. അപ്പോൾ ഗോതമ്പ് പുട്ടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.